സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയും മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചതുമായ സ്വപ്ന സുരേഷിന്റെ തേനൂറും മൊഴി ഒപ്പിയെടുക്കാൻ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ മടിയില്ലാത്തവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. സ്വർണ്ണക്കള്ളക്കടത്തിൽ കെ ടി ജലീലിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവുകൾ അടുത്ത ആഴ്ച പുറത്തുവിടുമെന്ന് പറഞ്ഞ് അത് കാത്തിരുന്ന യു ഡി എഫ് ബി ജെ പി മാധ്യമ പരീക്ഷകൾ അവസാന പ്രഖ്യാപനം കേട്ട് ഞെട്ടി. ഞെട്ടി എന്ന് മാത്രമല്ല വീണ്ടും ഞെട്ടി. കാരണം ആ സ്വർണം വിശുദ്ധ ഖുറാനിലൂടെ വന്നു, ഈന്തപ്പഴം തുരന്ന് അതിൻ്റെ കുരുവിലൂടെ പ്രവഹിച്ചു, ഇപ്പോൾ പ്രോട്ടോക്കോൾ ലംഘനം എന്ന ആരിഞ്ഞെട്ടുന്ന ദേശദ്രോഹ പ്രവർത്തനത്തിൽ എത്തിയിരിക്കുന്നു. വല്ലാത്തൊരു ഗതികേട് തന്നെ. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാത്തിരിപ്പിൽ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും എല്ലാം തകർന്നു, തരിപ്പണമായി. ഒരു പ്രതിയുടെ പിന്നാലെ മൊഴി നുകരാൻ നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഗതികേട് കാണുമ്പോൾ സഹതാപം മാത്രമല്ല ദുഃഖവും തോന്നുന്നു. ഏതായാലും എല്ലാം പവനായി ശവമായി. ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് മുൻമന്ത്രി കെ ടി ജലീലിന് താൻ ക്ലീൻ ചിറ്റ് നൽകിയെന്ന അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണെന്നാണ്. തൻ്റെ സത്യവാങ്മൂലം ആവർത്തിച്ച് വായിച്ചാൽ അത് മനസ്സിലാകുമത്രേ. യു എ ഇ ഭരണാധികാരികളെ സുഖിപ്പിക്കാനായിരുന്നു ജലീലിൻ്റെ ശ്രമം. ജലീൽ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവരും പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ടുണ്ടെന്നാണ് സ്വപ്ന ആരോപിക്കുന്നത്. ജലീൽ യു എ ഇ കോൺസൽ ജനറലുമായി നിരവധി തവണ അടച്ചിട്ട മുറിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഇടപാടുകൾ ഇ ഡി എ അറിയിച്ചിരുന്നു. ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. മന്ത്രിയെ പ്രോട്ടോക്കോൾ പഠിപ്പിക്കേണ്ട ചുമതല തനിക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രോട്ടോക്കോൾ ലംഘിച്ചതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയാണ്. തൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ നശിപ്പിച്ചു. അവയിൽ പലതും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മലയാളികൾ മരിച്ചത് റിപ്പോർട്ട് ചെയ്ത പത്രസ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനായിരുന്നു ജലീലിൻ്റെ ശ്രമം. അദ്ദേഹം എന്തും ചെയ്യാൻ കഴിയുന്നയാളായിരുന്നു. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ഉള്ള ജലീലിന് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലായി. തൻ്റെ സത്യവാങ്മൂലം ആവർത്തിച്ചു വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കണം. താൻ സ്പേസ് പാർക്കിൽ ജോലി ചെയ്യുമ്പോഴാണ് ജലീൽ കോൺസൽ ജനറലിന് ഇമെയിൽ അയച്ചത്. ഇംഗ്ലീഷ് മോശമായതിനാൽ അത് തിരുത്തിയാണ് കോൺസൽ ജനറലിന് നൽകിയതെന്നും സ്വപ്ന പറഞ്ഞു. ജലീൽ തന്നോട് ചാറ്റ് ചെയ്ത് സ്പേസ് പാർക്കിൽ ജീവനക്കാരിയായിരിക്കുമ്പോഴാണെന്നും സ്വപ്ന ആരോപിച്ചു.